നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലാറ്റ് വാങ്ങണം, ലക്ഷ്വറിയസ് ഫ്ലാറ്റ് വാങ്ങണം, അല്ലെങ്കിൽ വില്ല വാങ്ങണം. ഇപ്പോൾ കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും ഇവിടെ എല്ലായിടത്തും എസ്പെഷ്യലി NRIസിൻ്റെ ഒക്കെ ഒരു ഡ്രീമാണ് നാട്ടിൽ ഒരു ഒന്നോ രണ്ടോ ഫ്ലാറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ ഫ്ലാറ്റ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ 2 crore നിന്നാണ് തുടങ്ങുന്നത്. 2 crore 5 crore അങ്ങനത്തെ വിലയുള്ള ഫ്ലാറ്റുകൾ വില്ലകളായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ എപ്പോഴും നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമെൻറ്റ്സാണ്. പുറത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നാട്ടിൽ എനിക്ക് എൻ്റേതായ ഒരു മണ്ണ് വീട് അതൊക്കെ വേണം എന്നുള്ള സെൻറ്റിമെൻറ്റ്സിലായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ സെൻറ്റിമെൻറ്റ്സ് ആണോ എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും വിട്ടുപോകുന്നത്. കാരണം നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സൊക്കെ റൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം അസറ്റുകളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അത് അത്ര ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു മിനിമം എന്നുള്ള രീതിയിൽ 2 crore ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2021 2 crore ഇപ്പോൾ വാങ്ങുന്ന ഒരു ഫ്ലാറ്റാണെങ്കിൽ എത്ര രൂപ നമുക്ക് റെൻറ്റ് കിട്ടും? ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 10 വർഷം മുന്നേ, ഏകദേശം 2011 കാലഘട്ടങ്ങളിൽ 2 crore വാങ്ങിയ ഫ്ളാറ്റ്സിന് ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്നുള്ളത് നമുക്ക് പലർക്കും അറിയാം. എസ്പെഷ്യലി വാങ്ങിയ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അവർ അന്ന് 2 crore വാങ്ങിയ ഫ്ളാറ്റ് ഇപ്പോൾ വിൽക്കണമെങ്കിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്ക് നിങ്ങൾ വാങ്ങിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവർക്ക് ഇപ്പോൾ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ആലോചിക്കുക, 10 വർഷം മുന്നേ 2 crore വാങ്ങിയതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 2 crore ഒരു ഫ്ലാറ്റ്, ലക്ഷ്വറിയസ് ഫ്ലാറ്റാണ് വാങ്ങിക്കേണ്ടതെന്നുണ്ടെങ്കിൽ റെൻറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപ കിട്ടും? ഞാനൊരു ഒരു സുഖത്തിന് 50,000 എന്നായിരിക്കണം, മിക്കപ്പോഴും ഒരു 35,000 ഇപ്പോൾ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഫ്ളാറ്റ്സിന് 30 ആ ലെവലിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 50,000 തന്നെ കിട്ടിയെന്നായിരിക്കും റെൻറ്റ്. ഇനി ഇപ്പോൾ നിങ്ങൾക്കത് വാങ്ങിയിട്ടുള്ള ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് എത്ര കിട്ടണം എന്നുള്ളത്. അപ്പോൾ 50 കിട്ടിക്കഴിഞ്ഞാൽ അത്തരം ഫ്ളാറ്റുകൾക്ക് മിനിമം ഒരു 5,000 മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ 60,000 അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഈ 600,000 50,000 ഉണ്ടെങ്കിൽ 600,000 കൊല്ലത്തിൽ റെൻ്റായിട്ട് കിട്ടേണ്ടതാണ്. അതിൽ നിന്ന് ഈ മെയിൻ്റനൻസ് പോയി കഴിഞ്ഞാൽ 60,000 പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു 5.4 lakh rupees നമ്മുടെ ബാക്കി വരും. അതിലൊരു 10% TDS പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു 40,000 ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു ബ്രോക്കർ ഇൻവോൾവ് ആണ് നമ്മുടെ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുക്കാനെന്നുണ്ടെങ്കിൽ അതിനും ഒരു 50,000 അവർക്ക് കമ്മീഷനായിട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4.5 lakh rupees കയ്യിൽ കിട്തും. ഇനി നമ്മൾ ഇത്തരം ഫ്ളാറ്റുകളൊക്കെ കൊടുക്കുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് എല്ലാ പ്രാവശ്യവും ഒരു പെയിൻ്റ് അടിച്ച് ഒരു മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടെനൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിൽ ഈ ബേസിക് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്നത് ഏകദേശം ഒരു 4 lakh rupees ആണ്. പ്രൊവൈഡഡ് എല്ലാ വർഷവും നമുക്ക് കൃത്യമായിട്ട് ടെനൻസ് ഉണ്ടായിരിക്കണം, ഒരു ഗ്യാപ്പും വരാൻ പാടില്ല എന്നുള്ള അസംപ്ഷനിലാണ് ഈ പറയുന്നത്. ഇൻ കേസ് ഒരു വർഷമൊക്കെ ടെനൻസ് ഇല്ലാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 60,000 മെയിൻ്റനൻസ് എത്രയാണോ അത് കൊടുക്കാനായിട്ട് നിർബന്ധിതരാവും എന്നുള്ളതും കൂടി ഒരു കാര്യമുണ്ട്. നമ്മൾ താമസിച്ചാലും അല്ലെങ്കിൽ ഈ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ 2 crore ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊല്ലത്തിൽ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 400,000 എന്ന് വെച്ചാൽ 1% നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു വർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആവണമെന്നില്ല. പക്ഷേ ഇത് ഇൻകം മാത്രമാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല വാങ്ങുമ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും, എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മിനിമം എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊരു 4 crore ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു വർത്താണ്. ഇപ്പോൾ പലവരുടെയും അസംഷൻ 4 crore കൂടുതലാവുന്നതാണ്. 10 വർഷത്തിനുള്ളിൽ ഡബിളെങ്കിൽ ആയില്ലെങ്കിൽ, കാരണം 10 വർഷത്തിനുള്ളിൽ ഡബിളാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബോണ്ടോ NCDs ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിളാവും. അപ്പോൾ അതിൽ അത്ര വലിയ റിസ്ക് ഇല്ല, യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇല്ല, എന്നിട്ട് ഇത് ഡബിളാവും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 4 crore എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിലുള്ളൊരു കാര്യം പറഞ്ഞാൽ. നമ്മൾ 10 വർഷം കഴിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2021 കാലഘട്ടത്തിൽ 2 crore വാങ്ങിയ ഫ്ലാറ്റിന് ഇപ്പം എത്ര വിലയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വില കാണുന്നുള്ളത്. ചിലപ്പോൾ ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റ് സിറ്റുവേഷനൊക്കെ മാറാം, അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഈ 4 crore ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഈസിയിൽ ഇതിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര ഈസിയിൽ ഒരു ബയ്യറെ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ബ്രോക്കറുടെ സഹായം ഉണ്ടാകും. അവർക്ക് ഒരു 2% കമ്മീഷൻ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ നമ്മൾ തന്നെ കണ്ടെത്തണമെങ്കിൽ കുഴപ്പമില്ല,
പിന്നെ അതിൽ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കാര്യങ്ങളൊക്കെ വേറെ വരും, അതിൽ ഗെയിൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം ഇത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കഴിയുമ്പോൾ നമുക്ക് എത്രമാത്രം കൃത്യമായിട്ട് നമുക്കിതിൽ ലാഭം ഉണ്ടാവും, നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ഇതിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 2 crore നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്കിപ്പോൾ ഏകദേശം ഒരു 50 lakh ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പാർട്ടായിട്ട് ഇത് വിൽക്കാൻ പറ്റില്ല, നമുക്ക് മുഴുവനായിട്ട് വിറ്റേ പറ്റൂ. അപ്പോൾ അങ്ങനെയും ഒരു ഡിഫിക്കൽട്ടീസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ലിക്വിഡിറ്റി ഒരു പ്രശ്നമാണ്. ഞാൻ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മാത്രം പറയുന്നുള്ളൂ. ഈ പൈസ നമ്മൾ യാതൊരു റിസ്ക് എടുക്കാതെ ബാങ്കിൽ ഒരു FD ആയിട്ട് ഇട്ടിരുന്നാൽ തന്നെ ഇതിനേക്കാളും റിസ്ക് കുറയും. ഇനി അതല്ല, നമ്മൾ ഈ പറഞ്ഞ ഈ 2 crore എന്നുള്ള പൈസ നമ്മളൊരു 10% റിട്ടേൺ കിട്ടുന്ന വിധത്തിലുള്ളൊരു മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതൊരു 2 crore എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 5.1 crore എന്നുള്ള ലെവലിൽ ഗ്രോത്ത് വരും. ഇതിനേക്കാളും ഈ അപ്രീസിയേഷനേക്കാളും കൂടുതൽ ഇവിടെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതല്ല, നമുക്ക് ഇത്രയൊന്നും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ആണെങ്കിലും നമുക്ക് കുറച്ച് റിസ്കി കുറഞ്ഞിട്ടുള്ള അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വെച്ചിട്ട് ഡെറ്റും ഇക്വിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു 8% റിട്ടേൺ കിട്ടുന്നുള്ളൂ തന്നെ ഈ 2 crore എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 4.3 crore നമ്മുടെ ഫണ്ട് വളരുന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 50 lakh ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ അത് എത്ര ഭാഗം നമുക്ക് ഒരു ഇത്ര ഭാഗം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ലിക്വിഡേറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നുള്ളതാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേമാതിരി ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫീൽ കിട്ടും, നമുക്ക് തൊടാനൊരു സാധനം കിട്ടും, നമുക്ക് കാണാനൊരു അസറ്റ് കിട്ടും എന്നുള്ളത് സംഭവം ശരിയല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ളി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഭാഗം റിയൽ എസ്റ്റേറ്റ് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പേപ്പർ അസറ്റിലും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അപ്രീസിയേഷൻ ഉണ്ടാക്കാൻ പറ്റും, നല്ല രീതിയിൽ ഇൻകം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് നമ്മുടെ എൻ്റയർ വെൽത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക, ഇത്തരം എന്താ പറയുക, ഇമോഷണൽ അസറ്റ്സിൽ മാത്രം ഉൾക്കൊള്ളിക്കാതെ നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ പല ആൾക്കാർക്കും ചോദിക്കാറുണ്ട്, ഫ്ളാറ്റ്സിലും വില്ലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് ഇതിനൊരു ഉത്തരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ഫർദർ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കണമെങ്കിൽ അതിനുള്ള ആൻസർ തരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.